പേരക്കയും ചുവന്ന പേരക്കയും കണ്ടാൽ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുന്നത് ചുവന്ന പേരക്കയാണ്. നിറത്തിന്റെ ആകർഷണവും രുചി കൂടുതലുമാണ് കാരണം. നമുക്കറിയേണ്ടത് രുചിയുടെയോ നിറത്തിന്റെയോ കാര്യമല്ല, പോഷകത്തിന്റെ കാര്യമാണ്. വെള്ളപ്പേരക്കയാണോ ചുവന്ന പേരക്കയാണോ ആരോഗ്യത്തിന് നല്ലത്, അഥവാ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കരോട്ടിനോയിഡ് എന്ന പിഗ്മെന്റ് ആണ് തക്കാളിക്കും ക്യാരറ്റിനും ചുവന്ന നിറം നൽകുന്നത്. അതേ പിഗ്മെന്റ് തന്നെയാണ് ചുവന്ന പേരക്കയ്ക്കും ആ നിറം നൽകുന്നത്. അതിന്റെ അളവിലുള്ള വ്യത്യാസം അനുസരിച്ച് പേരക്കകൾക്ക് ഇളം റോസ് നിറം മുതൽ പിങ്ക് നിറം വരെ ആവാം. വിറ്റാമിൻ സി എന്നാൽ നമുക്ക് ഓർമ്മ വരുന്നത് സിട്രസ് ഫ്രൂട്ട്സ് അഥവാ നാരങ്ങ എന്നായിരിക്കും. എന്നാൽ അതിന്റെ നാലിരട്ടി വിറ്റാമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. വെള്ളപ്പേരയ്ക്കാണ് താരതമ്യേന വിറ്റാമിൻ സിയുടെ അളവ് കൂടുതലുള്ളത്. ബീറ്റാ കരോട്ടിനാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്. സ്വാഭാവികമായും കരോട്ടിനോയിഡിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ചുവന്ന പേരക്കയിൽ വിറ്റാമിൻ എയുടെ അളവും കൂടുതലായിരിക്കും. ചുവന്ന പേരക്കയിൽ സ്റ്റാർച്ചിന്റെ അളവ് കുറവും ജലാംശം കൂടുതലുമാണ്. പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും അളവ് മറ്റു പല ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് പേരക്ക ഇനങ്ങളിൽ വളരെ കൂടുതലാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും പേരക്ക നല്ലൊരു ഫ്രൂട്ടാണ്. വെള്ളപ്പേരക്കയും ചുവന്ന പേരക്കയും ഇത് രണ്ടുമാണ് നമുക്ക് പരിചിതമായ പേരക്കകൾ. എന്നാൽ പുളിയുള്ള ഒരു തരം പേരക്ക കൂടി ഉണ്ട്, അതാണ് പുളിയൻ പേരക്ക അഥവാ സ്ട്രോബെറി ഗ്വാവ. ചെറിയ വലുപ്പമുള്ള ചെറിയ നിറത്തിലുള്ള പേരക്ക ഇനമാണിത്. പഴുക്കാൻ തുടങ്ങുമ്പോൾ റംബൂട്ടാന്റെ രുചി അനുഭവപ്പെടാം. കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ സീതപ്പഴത്തിന്റെയും സ്ട്രോബെറിയുടെയും രുചി അനുഭവപ്പെടും. കാഴ്ചയിൽ ഒരു ചെറിയ ഉർമാമ്പഴം പോലെ തോന്നാം. വെള്ളയായാലും ചുവപ്പായാലും പുളിയനായാലും ശരി, പോഷകഘടനയുടെ കാര്യത്തിൽ പല ഫ്രൂട്ട്സുകളെയും അപേക്ഷിച്ച് പേരക്ക ബഹുദൂരം മുന്നിലാണെന്ന് പറയാം.